വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ്. ഹാൻഡ് ആൻഡ് റിസ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ജലനിധിയുടെ പൈപ്പിടാൻ എടുത്ത കുഴി ശാസ്ത്രീയമായ രീതിയിൽ മണ്ണിട്ട് മൂടാത്തത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. പാണ്ടിക്കാട് വാളനിയിലാണ് ജലനിധിയുടെ പൈപ്പിടൽ പ്രദേശവാസികൾക്ക് വിനയായത്. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച റോഡിന്റെ പല ഭാഗങ്ങളും തകരുകയും ചെയ്തിട്ടുണ്ട്. 20 ദിവസം മുൻപാണ് വാളനി മേഖലയിൽ ജലനിധി പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിച്ചത്. ഇതിനായി എടുത്ത കുഴികൾ മണ്ണിട്ട് മൂടിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മഴവെള്ളം അഴുക്കുചാലിൽ പ്രവേശിക്കാതെ റോഡിലൂടെയും വശങ്ങളിലൂടെയും പരന്ന് ഒഴുകുകയാണ്. ഇതുമൂലം വാളനി നടുക്കുണ്ട് റോഡിന്റെ ഒരു വശത്ത് വലിയ ചാലുകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രതികരിക്കാനുള്ള കാരണം ഈ റോഡുകളൊക്കെ കേവലം 2-4 മാസമായിട്ടുള്ളൂ. ഈ റോഡ് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ടാറിങ്ങും അതുപോലെ തന്നെ മറ്റു മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു പുതിയ റോഡാണ് വളരെ അപകടം പിടിച്ച രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇവിടെ പിന്നെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് പിന്നെ വലിയ അപകടങ്ങളും മറ്റുമൊക്കെ വരാതിരിക്കാനും അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളും മറ്റുമൊക്കെ പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ്. പൊതുവെ വീതി കുറവുള്ള റോഡിൽ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് എത്തിയാൽ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. 4 മാസങ്ങൾക്ക് മുൻപ് നവീകരണം നടത്തിയ റോഡിലെ പല ഭാഗങ്ങളും പൊട്ടിത്തുടങ്ങി. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഇതുമൂലം കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൂടിയാണ് പോകുന്നത് പൈപ്പിട്ടാജില്, അതുപോലെ അപ്പുറത്തുള്ള അരിച്ചാൽ ബന്ധവും ചെയ്തിട്ടുണ്ട്. ഈ അരിച്ചാൽ ഇത് കീറിയ ആളുകൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ആക്കി തരണം. കാരണം ഇതിലെ സ്കൂളിലേക്ക്, ചാരങ്കാവ് സ്കൂളിലേക്കും നെല്ലിക്കുത്ത് സ്കൂളിൽ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന അപകടം പിടിച്ചൊരു ഏരിയയായി മാറിയിരിക്കുകയാണ്. ഇവിടെ വലിയ ഗർത്തങ്ങളാണിത്. അപ്പോൾ ഞങ്ങളിത് ഒരുപാട് പ്രാവശ്യം ഈ അതിൻ്റെ ആളുകളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് ഞങ്ങൾ ശരിയാക്കി തരാം, ഇപ്പോൾ മഴ ഒഴിയട്ടെ എന്നാണ്. മഴ ഒഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിത് ശരിയാക്കിയിട്ട് കാര്യമില്ല. ഇപ്പോഴാണ് അതിന് പരിഹാരം കാണേണ്ടത്. കാരണം അത്രയും കുട്ടികൾ ഇതിലെ വണ്ടി പോകുമ്പോൾ വണ്ടി സൈഡ് കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ്. ഈ നിലവിലെ അരിച്ചാൽ ഒന്ന് ക്ലിയർ ആക്കിയാണ്ട് ഈ രണ്ട് സൈഡിലുള്ള കാടൊക്കെ ഒന്ന് വെട്ടി പിന്നെ ഉപയോഗിച്ചാൽ തന്നെ നമ്മളെ റോഡ് വൃത്തിയാവും. അത് എത്രയും പെട്ടെന്ന് ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ ആരത് കോൺടാക്ട് എടുത്ത ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.